പ്രജ്ഞാനം ബ്രഹ്മ ഇതി ദർശയിഷ്യതി. തുടർന്ന് ഈ ഉപനിഷത്തിൻ്റെ അവസാനത്തിലും ഏതാണ് ആ ആത്മാ എന്ന് ചോദിച്ചിട്ട് പ്രജ്ഞാത്മാവാണ് എന്നും ഉപസംഹരിക്കുന്നുണ്ട്. തസ്മാത് ന അകർമ്മസംബന്ധി ആത്മജ്ഞാനം. അതുകൊണ്ട് അകർമ്മസംബന്ധിയല്ല ആത്മജ്ഞാനം എന്ന് പറഞ്ഞാൽ ഒരു കർമ്മവും ചെയ്യാത്തവന്, കർമ്മങ്ങളൊക്കെ ഉപേക്ഷിച്ചവന് മാത്രമാണ് ആത്മജ്ഞാനത്തിന് അധികാരം എന്ന പ്രഖ്യാപിതമായ വസ്തുത ശരിയല്ല. അതാരാ പറഞ്ഞത് എന്നും എന്തിനാ പറഞ്ഞത് എന്നൊക്കെ ഞങ്ങൾ നിശ്ചയമായിട്ടും സംശയിക്കുന്നു. കാരണം എന്താണ്? ഇതൊക്കെ കൂടി ബന്ധമുള്ളതാണ്. കർമ്മത്തെക്കുറിച്ചൊക്കെ ഒട്ടേറെ സ്തുതിച്ചിട്ടാണ് ഈ ആത്മജ്ഞാന സംബന്ധിയായ ചർച്ചയൊക്കെ വരുന്നത്. മനസ്സിലായില്ലേ? അവിടെ ദേവതകളെയും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, സൂര്യൻ മുതലായ ദേവതകളെ. ഇതെല്ലാം ഒന്നാണ്, 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 എല്ലാം സർവാത്മാവാണ് എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടേ. അപ്പൊ ഇതിനെങ്ങനെ നിങ്ങളിങ്ങനെ വേർതിരിച്ച് അധികാരത്തെ പറയുന്നു? അത് ശരിയല്ല. ഇങ്ങനെയാണ് വാദഗതി പുരോഗമിക്കുന്നത്. ആത്മജ്ഞാനം കർമ്മസംബന്ധിയല്ലെന്ന് പറഞ്ഞുകൂടെ തന്നെ. മനസ്സിലായില്ലേ? പിന്നെ എന്താ മനസ്സിലാക്കേണ്ടത്? കർമ്മസംബന്ധിയാണ്. കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം ഉപാസനയുമാവാം, സർവാത്മഭാവത്തിനുള്ള ജ്ഞാനവും ആവാം. അതാണ് അതിൻ്റെ ഒരു നയം, അതിൻ്റെ ഒരു രീതി. അപ്പൊ ഇവിടെ ഒരു ചെറിയ ചോദ്യം ചോദിച്ചു നോക്കുന്നു. എന്താ ചോദ്യം ചോദിച്ചു നോക്കുന്നത്? അതെ, ഇപ്പോ ഇതുവരെ കർമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, ഉപാസനാ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, പിന്നെ ഇവിടെ ആത്മാ എന്ന് പറഞ്ഞ് തുടങ്ങുന്നില്ലേ? അങ്ങനെ വരുമ്പോ ഇതുവരെ പറഞ്ഞത് തന്നെയാണ് ഇനിയും പറയുന്നതെങ്കിൽ അവിടെ ആവർത്തനം എന്ന ദോഷം ഉണ്ടാവില്ലേ? അപ്പൊ ശങ്കരാചാര്യർക്ക് എന്താ പറയാനുള്ളത്? ഇതുവരെ പറഞ്ഞത് അവസാനിപ്പിച്ച് പുതിയ ഒരു കാര്യം പറയുകയാണ്. കാരണം ഇതുവരെ പറഞ്ഞതിൻ്റെ തുടർച്ചയാണെങ്കിൽ ആവർത്തന ദോഷം വരും. പുനരുക്തി ആനർത്ഥക്യം ഇതി ചെയ്ത്. പുനരുക്തി എന്ന് പറഞ്ഞാൽ റിപ്പിറ്റേഷൻ, വീണ്ടും വീണ്ടും പറയുന്നത് ആനർത്ഥക്യം, പ്രയോജനമില്ലാത്തതാണ് എന്നാണെങ്കിലോ കഥം? എവിടെ അവിടെ പുനരുക്തി വന്നത് എന്ന് തിരിച്ചു ചോദിക്കുകയാണ്. ഇപ്പൊ ശങ്കരാചാര്യർ പറയാ, അതെ അങ്ങനെ പറയുമ്പോൾ പുനരുക്തി ദോഷം വരില്ലേ? അപ്പൊ മറ്റേ ആൾ ചോദിക്കുകയാണ്, എങ്ങനെ എങ്ങനെയാ പുനരുക്തി ദോഷം വരിക? അതെ, പ്രാണോവാ അഹമസ്മി ഋഷേ ഇതി ഇത്യാദി ബ്രാഹ്മണേന സൂര്യ ആത്മാ ഇതി മന്ത്രേണ ച നിർധാരിതസ്യ ആത്മനഃ ആത്മാവാ ഇതും ഇത്യാദി ബ്രാഹ്മണേന കോയമാത്മാ ഇതി പ്രശ്നപൂർവകം പുനർനിർധാരണം പുനരുക്തം അനർത്ഥകം ഇതി ചേത്. അതെ, നിങ്ങൾ പറഞ്ഞല്ലോ പ്രാണോവാ അഹമസ്മി ഋഷേ ഇത്യാദി ബ്രാഹ്മണേന, പ്രാണനാണ് എന്നിങ്ങനെയൊക്കെ. ഹേ ഋഷേ, ഋഷി, ഞാൻ പ്രാണനാകുന്നു എന്നിങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെയോ ബ്രാഹ്മണത്തിൽ പറഞ്ഞു. തുടർന്ന് സൂര്യാത്മാ ഇതി മന്ത്രേണച്ച, സൂര്യനാണ് ആത്മാ എന്ന മന്ത്രം കൊണ്ടും നിർധാരയിതസ്യ ആത്മനഃ, വിചാരണ ചെയ്യപ്പെട്ട അല്ലെങ്കിൽ വിചാരം ചെയ്യപ്പെട്ട നിർദ്ദേശിക്കപ്പെട്ട ആത്മാവ് തന്നെയാണ് ആത്മാവാ ഇതം, ആത്മാവാകുന്നു ഇതെല്ലാം. ഇത്യാദി ബ്രാഹ്മണേന കോയമാത്മാ, ഏതാണ് ആ ആത്മാ എന്നിപ്രകാരമുള്ള ചോദ്യരൂപത്തിലുമൊക്കെ പുനർനിർദ്ധാരണം, വീണ്ടും നിർദ്ധാരണം ചെയ്യപ്പെടുന്നതെങ്കിൽ പുനരുക്തം, വീണ്ടും പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അനർത്ഥകം ഇതി ചെയ്ത്, അർത്ഥശൂന്യത വരണു എങ്കിലോ. ചുരുക്കത്തിൽ നേരത്തെ പറഞ്ഞ ആത്മാവിനെ കുറിച്ച് തന്നെയാണ് ഇവിടെ തുടങ്ങുന്നത്, ആത്മാവാ ഇതം എന്ന് തുടങ്ങുന്നതെങ്കിൽ അത് റിപ്പീറ്റ്.